നമസ്കാരം. ലാൻഡ് ബ്ലോക്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുവിധം ആളുകൾക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്റർനെറ്റിന്റെ 6 മാസത്തേക്ക് അൺലിമിറ്റഡ് വിത്ത് റൗട്ടർ വരുന്ന ഒരു ഇത്. അതിന്റെ ഏറ്റവും പുതിയൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് പോക്കറ്റ് വൈഫൈ രൂപത്തിൽ. സാധാരണ നമുക്കറിയാം നേരത്തെ ഉണ്ടായിരുന്നത് ഒരു റൗട്ടർ നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന പ്ലഗ് ആൻഡ് പ്ലേ റൗട്ടറിന്റെ രൂപത്തിലായിരുന്നു. ഇപ്പൊ ഈ പോക്കറ്റ് വൈഫൈയുടെ രൂപത്തിൽ ഈ ഗോ വന്നിട്ടുണ്ട്. അപ്പൊ അറിയാത്തവർക്കുമായിട്ട് എങ്ങനെയാണ് ഈ ഗോ, അതിന്റെ പാക്കേജ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അപ്പൊ ഈ പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ വന്നപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ലാൻഡ് ബ്ലോക്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു ഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റൗട്ടർ ഇല്ലെങ്കിൽ ഇതിന്റെ ഒരു സർവീസ് ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുന്നത്. കാരണം ഇതിന്റെ പാക്കേജുകൾ വരുന്നെങ്കിൽ ഒന്നല്ല എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് അൺലിമിറ്റഡ് ആയിട്ട് വിത്ത് റൗട്ടർ വരുന്ന ഒരു പാക്കേജാണ് ഒന്ന് വരുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ 6 മാസത്തേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് വാങ്ങിക്കുന്നത് 6 മാസത്തേക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള വിത്ത് റൗട്ടർ വരുന്ന പാക്കേജ്. ഒന്നിൽ കൂടുതൽ ആളുകൾ കൂടിയിട്ട് ഒരു റൂമിനകത്ത് അല്ലെങ്കിൽ 2 റൂമിലുള്ള ആളുകൾ കൂടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇതൊരു പ്ലഗ് ആൻഡ് പ്ലേ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റൗട്ടർ രൂപത്തിലുള്ള ഒരു സ്കീമാണ് റൗട്ടർ അടക്കം വരുന്ന സ്കീമാണ് ഈ ഒരു ഗോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പാക്കേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസത്തേക്ക് നമ്മൾ എന്നാണോ ആക്റ്റീവ് ആക്കുന്നത് അന്ന് മുതൽ 6 മാസത്തേക്കുള്ള ഒരു പാക്കേജ്. അതുപോലെ തന്നെ 3 മാസത്തേക്ക് റീചാർജ് വരുന്ന ഒരു പാക്കേജ് ഉണ്ട്. റൗട്ടറിന്റെ കൂടെ ആണെങ്കിൽ 6 മാസത്തേക്കും അതുപോലെ തന്നെ 1 ഇയറിലേക്കും വരുന്ന ഒരു പാക്കേജുകളാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മാസത്തേക്ക് അൺലിമിറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ 6 മാസത്തേക്ക് അൺലിമിറ്റഡ് ആയിട്ടും റീചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ഗോയുടെ പുതിയ റൗട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ റൗട്ടർ ഒന്ന് തുറന്നു നോക്കുക, അതിനകത്ത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്യുന്ന ആ ഒരു രംഗമാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഒരു ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എത്ര മാസത്തേക്കാണ് എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഗോൻ്റെ കസ്റ്റമർ കെയർ നമ്പർ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. എങ്ങനെയാണ് ഇതിനകത്ത് വരുന്ന റൗട്ടർ എന്നുള്ളതിൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇതിൻ്റെ മറ്റേ ഭാഗത്താണ് ഉള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്കിവിടെ കാണുന്നുണ്ട് 16 ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റും, അപ് ടു 16 യൂസേഴ്സ് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2.4 GHz ഈ ഒരു വൈഫൈ വരുന്നത്. Cat4 150 MBPS സ്പീഡുള്ള റൗട്ടറാണ് വരുന്നത്. ഈ 300 MBPS അതുപോലെ തന്നെ 150 MBPS ഇങ്ങനെ വരുന്ന പോക്കറ്റ് വൈഫൈയിൽ ഇത് 150 MBPSൻ്റെ ആണ്. അതുപോലെ തന്നെ 1500 mAh ബാറ്ററി ഉണ്ട്. അതുപോലെ തന്നെ ഹുവാവിയുടെ AI Life ആപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഹുവാവിയുടെ റൗട്ടറാണ്. ഇപ്പോൾ ഹുവാവിയെ പോലെ തന്നെ സോയാലിങ് എന്ന് പറഞ്ഞ കമ്പനിയുടെ റൗട്ടർ വരുന്നുണ്ട്. അല്ല, ഇത് ഹുവാവിയുടെ ഒറിജിനൽ റൗട്ടറാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ LTE SIM എന്ന് കാണുന്നുണ്ട്. അത് ഇതിനകത്തുള്ള സിമ്മിൻ്റെ ബാർകോഡാണ്. അത് നമുക്ക് ആവശ്യമുള്ളതല്ല, അത് സിമ്മ് ആക്റ്റീവ് ആക്കുന്ന കടക്കാർക്ക് അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് അവർക്ക് ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ സീല് വെച്ചിട്ട് ഇത് സീല് ചെയ്തിട്ടുണ്ട്. വാറണ്ടിയുടെ സീലാണ് ആ കാണുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഫസ്റ്റിൽ നമുക്ക് കാണുന്നത് ഒരു കേബിളാണ്. അത് ഇതിൻ്റെ ഡാറ്റ കേബിൾ കം ചാർജിങ് കേബിളാണ്. നമുക്ക് ഈ ഡിവൈസ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കേബിളാണ്. ഇപ്പോൾ ചെറിയ കേബിളായിട്ടാണ് തോന്നുന്നത്. ഒരു ഒറിജിനൽ ഹുവാവിയുടെ ചെറിയ കേബിളാണ്. Micro USB ചാർജിങ് ആണ് ഇതിനകത്ത് വരുന്നത്. കണ്ടോ, Micro USB ചാർജിങ് ആണ്. അപ്പോൾ നമുക്ക് അതൊന്ന് എടുത്ത് വെക്കാം. അടുത്തതായിട്ട് അതിനകത്ത് ഒരു കാർട്ടൂണിൽ ഇങ്ങനെ 2 പാർട്ടീഷനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്തതായിട്ട് അതൊരു യൂസർ മാനുവൽ ആവാനുള്ള ചാൻസാണ് കൂടുതൽ കാണുന്നത്. ഒരു ബുക്ക്ലെറ്റ് പോലെ കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അതൊന്ന് എടുത്തു നോക്കാം എന്താണ് എന്നുള്ളത്. അത് അതെ, യൂസർ മാനുവലാണ്, യൂസർ ഗൈഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ബട്ടണുകൾ കാര്യങ്ങൾ എന്തിനൊക്കെയുള്ളതാണ്, ചാർജിങ് പോർട്ട് എവിടെയാണെന്നുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൗട്ടറിനെ പറ്റി കൂടുതൽ അറിയാത്ത ആളുകൾക്ക് നമുക്കത് നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇത് അതിനകത്തുള്ള സിമ്മിൻ്റെ അതിൻ്റെ ബ്രാക്കറ്റ് കാര്യങ്ങൾ അത് ക്യാരി ചെയ്യാൻ പറ്റുന്ന സിമ്മ് നേരത്തെ ഓൾറെഡി ഉണ്ടായിരുന്ന സിമ്മിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. അതും ഒരുവിധം ആളുകൾക്ക് ആർക്കും യൂസ് ചെയ്യുന്ന പറ്റുന്ന അല്ലെങ്കിൽ യൂസിങ്ങുള്ള ഒരു സംഭവമല്ല. അപ്പോൾ ഞാൻ അതിൻ്റെ പാർട്ടീഷൻ്റെ ആ ഭാഗം കൂടി എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി അതിനകത്ത് എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയാണ്. ഹുവായുടെ ഒരു ബാറ്ററി കാണുന്നുണ്ട്. 4 പിന്ന് വരുന്ന ബാറ്ററി, കട്ടിയില്ലാത്ത ബാറ്ററിയാണ്. ഹുവായുടെ ഒരുപാട് റൗട്ടറുകൾക്ക്, ഒരുപാട് പോക്കറ്റ് വൈഫൈകൾക്ക് ഒരുപാട് തരത്തിലുള്ള ഇതാണ് വരുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ റൗട്ടർ. 150 MBPS ഡിസ്പ്ലേ വരുന്ന റൗട്ടറാണ്. അപ്പോൾ ഇനി എന്തായാലും ഈ റൗട്ടർ ഒന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം എന്താ കാര്യങ്ങളെന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിൽ ഗോവിൻ്റെ റൗട്ടറാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗോ എന്ന് എഴുതിയിട്ടുണ്ട്, അറബിയിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോവിൻ്റെ ആ ഒരു സൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്ന ബ്ലാക്ക് ഭാഗമാണ് ഡിസ്പ്ലേ, അതിനകത്താണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മെനു ബട്ടൺ, ഒരു പവർ ബട്ടൺ, ഇത്രയാണ്. 2 ബട്ടണുകളാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് മെനു ബട്ടൺ. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ് പവർ ബട്ടൺ. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ബാക്കിലെ കേസ് ഒന്ന് ഊരി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബാക്കി ഉള്ളിലുള്ള അകത്തുള്ള കാഴ്ചകൾ, ഇതിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ അകത്താണ് വരുന്നത്. നമുക്ക് എല്ലാവർക്കും പോക്കറ്റ് വൈഫൈ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. സിമ്മ് ഓൾറെഡി ഇട്ട് സീല് വെച്ചിട്ടുണ്ട്. വാറണ്ടി
എന്താണ് എഴുതിയിട്ടുള്ളത്, വാറണ്ടി ഈസ് വോയിഡ് ഇഫ് ദ സീൽ ഈസ് ബ്രോക്കൺ. അഥവാ ഈ സീൽ എടുത്തു കഴിഞ്ഞാൽ വാറണ്ടി കിട്ടില്ല എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹുവാവിയുടെ മൊബൈൽ വൈഫൈ ആണ് ഈ 5577 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ IP കാര്യങ്ങൾ, പാസ്വേഡ്, അതുപോലെ തന്നെ വൈഫൈയുടെ പേര്, വൈഫൈ കീ അഥവാ വൈഫൈയുടെ പാസ്വേഡ് കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. നേരത്തെ ആദ്യം എഴുതിയിട്ടുള്ള പാസ്വേഡ് എന്ന് പറഞ്ഞാൽ അഡ്മിൻ പാസ്വേഡാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇ എം ഐ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ സീരിയൽ നമ്പർ കാര്യങ്ങളെല്ലാം ഇതിനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ റൗട്ടറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. ഇതിൽ ഞാൻ വീണ്ടും പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സിമ്മ് ഇതിനകത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ അത്രയാണ് ഈ ഒരു റൗട്ടറിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങളാണ് കാണിക്കാൻ ഉള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി വിവരങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഗോ എന്ന് പറയുന്നത് STC നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ്. STCയുടെ നെറ്റ്വർക്കുള്ള ആളുകൾക്കാണ് ഈ ഒരു സംഭവം, ഈ ഒരു ഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ റൗട്ടർ ഇല്ലെങ്കിൽ ഇതിൻ്റെ സർവീസ് വാങ്ങിക്കാൻ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ വാങ്ങിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കും, ഓൺലൈനുകളിൽ നിന്നൊക്കെ ഇത്തരം ഡിവൈസുകൾ വാങ്ങിക്കാതിരിക്കുക. കാരണം ഇതിൻ്റെ ആക്ടിവേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇത് ആക്ടിവ് ചെയ്യാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും വരാറുണ്ട്. അപ്പോൾ മാക്സിമം റീറ്റെയിൽ ഷോപ്പുകളിൽ നിന്ന് അതല്ലാന്നുണ്ടെങ്കിൽ ഗോയുടെ ഔട്ട്ലെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും പറ്റുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഗോ ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഗോയുടെ പറ്റിയായിരുന്നു. അപ്പോൾ ഈ ഗോയെ പറ്റി നിങ്ങൾക്ക് അറിയാനുള്ള സംശയങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റിൽ അറിയുക. മറ്റുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.